ശ്രീ എസ് കെ സജീഷ്, എസ് കെ സജീഷ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു വാചകം മാത്രം, ജനറലി അദ്ദേഹം പറഞ്ഞു പോകാൻ ശ്രമിച്ചൊരു വാചകമുണ്ട്, മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ കോടതികളിൽ നിന്ന് പരാമർശങ്ങളുണ്ടായില്ലേ, വിധികളുണ്ടായില്ലേ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നു. ഇവിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞ ഒരു വാചകം, ഇത് ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ ഈ കോടതി വിധി സി പി എമ്മിൻ്റെ നിലപാടിനെ ആകെ ശരിവെക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതൊരു പ്രാഥമികമായ വിധി മാത്രമാണ്, ഇതിന് മുകളിലും കോടതികളില്ലേ എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഈ കോടതി വിധി ആ നിലയിൽ സി പി എമ്മിൻ്റെ നിലപാടിൻ്റെ ശരിവെക്കലായിട്ട് അംഗീകരിച്ചു തരാൻ കോൺഗ്രസ് തയ്യാറുമല്ല എന്നാണല്ലോ സജീഷ്. അല്ല, ശ്രീ നിയാസ് വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അദ്ദേഹം ഇതിനിടയിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒക്കെ കോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളാരും ഈ കുഴൽനാടൻ്റെ പ്രവർത്തനം നടത്തിയ ആളുകളല്ല. അതിന് സാക്ഷ്യം താങ്കൾക്ക് വഹിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ തന്നെ വായിച്ചാൽ മതി. അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസരം കിട്ടിയിട്ടും പിണറായി വേട്ടയാടിയില്ല എന്നാണ് ആ അധ്യായത്തിൽ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. നിയാസിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ പിന്നെ മരിച്ചു കഴിഞ്ഞാലും തന്നെ ദുരുപയോഗം ചെയ്യും എന്ന് തോന്നിയതുകൊണ്ട്, ഇത്തരം ചർച്ചകളിലൊക്കെ വന്ന് പറയും എന്ന് തോന്നിയതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലാതെ അതിൽ കൂടുതൽ, അതിന് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല, നമ്മുടെ ചർച്ച ആ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇവിടെ മാത്യു കോഴനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ ഉത്സവപ്പറമ്പിൽ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചോടുന്ന പെരും കള്ളനെ പോലെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കടലാസുകളുമായി പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ കുറേ A4 ഷീറ്റുകൾ ഉയർത്തി കാണിക്കും. കേരളത്തിലെ ചില മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊരു തിരിച്ചൊരു ചോദ്യവും ചോദിക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാൽ ഉടനെ അദ്ദേഹം ചോദിക്കും, ഏത് മാധ്യമമാണ്, കൈരളിയോ ദേശാഭിമാനിയോ ആണോ, എങ്കിൽ നിങ്ങളോട് പ്രതികരിക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ഇപ്പോൾ ഞാൻ ഈ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രം നടത്തിയ പത്രസമ്മേളനമാണ്. ആ ആരോപണത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താൻ പോലും അദ്ദേഹം തയ്യാറാകില്ല, ഒളിച്ചോടുകയാണ് പത്രസമ്മേളനത്തിൽ പോലും ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ നിയാസ് വക്കീലിനെന്താ ഇപ്പോൾ ഒരു സംശയം? ഇവിടെ കോടതിയിൽ വളരെ കൃത്യമായി വിധി പകർപ്പിനകത്ത് ഓരോ വാചകവും വെച്ചുകൊണ്ട് പറയുന്നു. അതിൻ്റെ 27-ാം പേജിൽ വളരെ കൃത്യമായി ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഏത് കേസിലാണ് ഇത് മുമ്പ് അത്തരത്തിൽ വിധിയുണ്ടായിട്ടുള്ളത്? വിധി പകർപ്പിനനുസരിച്ച് പറയുകയാണ്, വളരെ കൃത്യമായി പറയുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്ന്. അത് ഒരു കോടതിക്ക് ബോധ്യമാകുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ നാളായി കുറേ കോട്ടിട്ട ജഡ്ജികളെ വെച്ച് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധിക്കെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് യഥാർത്ഥ കോടതിയിൽ നിന്നുണ്ടായ വിധി. അത് നിങ്ങൾ കാണേണ്ടതുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളായി എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല. ആ അതിനകത്ത് വളരെ കൃത്യമായി ഒന്നുകൂടി പറയേണ്ടതുണ്ട്, ഈ KMR-ന് വേണ്ടി എന്തെങ്കിലും സഹായം അങ്ങോട്ട് ചെയ്തോ എന്ന ചോദ്യത്തിന് കോടതിയാണ് മറുപടി പറയുന്നത്. സഹായം ചെയ്യാൻ അവസരമുണ്ടായിട്ടും രണ്ടവസരങ്ങളുണ്ടായിട്ടും ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അനുകൂലമായി കലക്ടറുടെ റിപ്പോർട്ട് മുന്നിൽ വന്നപ്പോൾ അവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാമായിരുന്നു. രണ്ടാമതായി, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. ഇതൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവരുടെ ഇത്തരം അപേക്ഷകളെല്ലാം തള്ളുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന ആരോപണങ്ങളെല്ലാം നടന്ന അവരുടെ രണ്ട് കമ്പനികൾ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ഇടപാടുകൾ, അവരുടെ സേവനങ്ങൾ, അതിന് GST അടച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ എല്ലാം നടന്നിട്ടുള്ളത്. ഇതെല്ലാം കോടതി പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അതിന് യാതൊരു സാഹചര്യവുമില്ല എന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാത്യു കോഴനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പരിരക്ഷയുണ്ടല്ലോ. ഈ കേസ് തന്നെ വളരെ എന്താണ് വളരെ കൃത്യമായി ഒരു ശകാര പേരിട്ട് ആരംഭിക്കുകയാണല്ലോ. മാസപ്പടി എന്ന പേര് മനോരമ എന്ന് പറയുന്ന മാധ്യമം, അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും അന്ധത നിറഞ്ഞ ഒരു മാധ്യമമാണല്ലോ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഇതിന് മാസപ്പടി എന്ന പേരിട്ട് ഈ പറഞ്ഞ എല്ലാ വിഘണ്ടവാദത്തിനും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത്. ആ പ്രശസ്തിയിൽ നിന്നുകൊണ്ട് ഈ കാര്യം പിന്നീട് ഇങ്ങനെ ഉന്നയിച്ചു വരികയാണല്ലോ.
ആ മാത്യു കോൾ നടന്ന വ്യക്തിക്കെതിരായി നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ടേ, ഇന്ന് മാത്യു കോൾ നാടനെതിരായിട്ടൊരു വിധി വന്നിട്ടുണ്ടല്ലോ, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മാത്യു കോൾ നാടൻ പ്രതിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട FIRനെ കുറിച്ച് ശ്രീ നിയാസ് പറയണ്ടേ? അതിൽ ക്രമക്കേടുള്ള ഭൂമിയാണ് വാങ്ങിയത് എന്നതിൻ്റെ പേരിലല്ലേ മാത്യു കോൾ നാടൻ പ്രതിയായി FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ആണ് ആ FIR സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ 50 സെൻറ്റ് ഭൂമിയാണ് സർക്കാരിൻ്റേത് അനധികൃതമായി സ്വന്തമാക്കിയത്. 50 സെൻറ്റ് ഭൂമി ചിന്നക്കനാലിൽ എത്ര പണം വരും 1 സെൻറ്റിന് എന്ന് പ്രിയപ്പെട്ട ശ്രീ നിയാസ് ഒന്ന് കൂട്ടി നോക്കട്ടെ. കോടിക്കണക്കിന് രൂപ വരുന്ന ഭൂമിയല്ലേ, ആ ഭൂമിയല്ലേ സർക്കാരിൻ്റെ ഭൂമി കൈക്കലാക്കിയതിട്ട്? എന്നിട്ട് നിങ്ങളുടെ വളഞ്ഞ വക്കീലിൻ്റെ വാദം എന്താ? വാദം, ഞാൻ ഭൂമി വാങ്ങുമ്പോൾ അളന്നിട്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിച്ച് അങ്ങ് വാങ്ങിയതാണ്. ആരോടാണ് ഈ പറയുന്നത്? ഇയാളാണ് കേസ് വാദിക്കാൻ വേണ്ടി വരുന്നത്, ഇയാളാണ് മറ്റുള്ളവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ ഒരു 10 സെൻറ്റ് 1/2 സെൻറ്റ് ഭൂമി അളന്നല്ലാതെ നിയാസ് വക്കീൽ വാങ്ങുമോ? നിങ്ങൾ വാങ്ങുമോ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഭൂമിയുണ്ടല്ലോ, നിങ്ങളുടെ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അളക്കാതെ വിശ്വാസ്യതയുടെ പേരിൽ വാങ്ങും എന്നാണോ പറയുന്നത്? അത് പറഞ്ഞയാളാണ് ഈ കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അതുകൊണ്ടാണ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞോടി സ്വയം കള്ളനാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. പിന്നെ മാത്രമല്ല, പല മേജിക്കും കാട്ടിയിട്ടില്ലേ, അതിനൊക്കെ നിങ്ങൾ മറുപടി പറയണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, ഇലക്ഷൻ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന വില എത്രയാ? 1 ഏക്കർ 23 സെൻറ്റ് ഭൂമിക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ 1.1 കോടി. ഒരു നിമിഷം, ഞാൻ സജീഷ് താങ്കളിലേക്ക് വരാം.